കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയപ്പോൾ അതിൽ തേങ്ങാവെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് തേങ്ങാവെള്ളം ഇല്ല, കാരണം കഴിഞ്ഞ ദിവസത്തെ ഉപയോഗിച്ച തേങ്ങയുടെ വലിയ ഒരു റെക്കോർഡാണ്. അപ്പം നമ്മൾ ഇതിനെങ്ങാനും ചാടി പോകേണ്ട വന്നാൽ ബിന്ദു മമ്മിയാൻ്റെ കൊച്ചി ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു, എല്ലാവർക്കും നന്മകൾ നേരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ കിച്ചണിൽ നിന്നുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. നമ്മൾ പിന്നെ സ്ഥിരം ഇവിടെയാണല്ലോ, എന്തെങ്കിലുമൊക്കെ കാര്യത്തിനും പലഹാരം ഉണ്ടാക്കാനൊക്കെ ആയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടും നമ്മൾ കിച്ചണിലേക്ക് വന്നതാണ്. അപ്പം നാളത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും പാലപ്പം തന്നെയാണ് ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ ഇന്നിച്ചിരി എന്തായിരുന്നു ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ബീഫ് കറിയും പാലപ്പവും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം പീസ് കടല സ്റ്റൂവ്, ഉരുളക്കിഴങ്ങ് സ്റ്റൂവും പാലപ്പമാണ്. അപ്പം നാളെ നമ്മുടെ വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന എന്താണ് ബീഫും പാലപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇന്നത്തെ പാലപ്പത്തിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയപ്പോൾ അതിൽ തേങ്ങാവെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് തേങ്ങാവെള്ളം ഇല്ല, കാരണം കഴിഞ്ഞ ദിവസത്തെ ഉപയോഗിച്ച തേങ്ങയുടെ ബാക്കി അരമുറി മുക്കാൽ മുറി തേങ്ങ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് നമ്മൾ സ്റ്റൂവിനെടുത്ത തേങ്ങയുടെ ബാക്കി ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ തേങ്ങാവെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് ഇത് എത്രമാത്രം പുളിക്കും എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാൻ മിക്സിയിൽ നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അയ്യോ, നമ്മുടെ താഴേക്ക് പോയി. ഇതാ നമ്മൾ ഞാൻ അരികിൽ വെച്ചാൽ, കാരണം പറഞ്ഞാലേ ഇങ്ങോട്ട് വെച്ചാൽ മാവൊക്കെ ചാടില്ലേ. അപ്പം അതാ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത പാത്രം മഞ്ഞ പാത്രമാണ്, അതിലല്ല ഇന്ന് നമ്മൾ മാവ് പുളിക്കാനായിട്ട് വെക്കുന്നത്. നമ്മൾ ഇന്ന് വെക്കുന്നത് ഈ ഒരു സ്റ്റീലിൻ്റെ ഒരു കലമുണ്ട്, നമ്മൾ വർഷങ്ങളായിട്ട് നമ്മളുള്ള കേട്ടോ. ഞാൻ എൻ്റെയൊക്കെ കല്യാണത്തിന് മുമ്പേ തന്നെ ഉള്ളതാണ് നമ്മുടെ ഈ സ്റ്റീലിൻ്റെ പാത്രം. അപ്പോൾ ഇതിനകത്തേക്കാണ് നമ്മൾ ഇന്ന് പുളിക്കാനായിട്ട് വെക്കുന്നത്. ഇപ്പോൾ ഒത്തിരി പുളിച്ച് പൊങ്ങി വന്നാലും പോകാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്കൊന്ന് നോക്കാം. നമ്മളിന്ന് മൊബൈൽ വെച്ചിരിക്കുന്നത് ഫ്രിഡ്ജിന്റെ മണ്ടയ്ക്ക് കയറ്റി വെച്ചിട്ട സ്റ്റാൻഡ്, ചെറിയ ഒരു റെക്കോർഡാണ്. അപ്പൊ നമ്മള് ഈസ്റ്റ് കൂടി ചേർത്ത്, കാരണം ഞാൻ മൂന്ന് ഗ്ലാസ് അരി ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഈസ്റ്റ് കൂടി എക്സ്ട്രാ ചേർത്തു. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെടുത്തില്ലല്ലോ, തേങ്ങ വെള്ളം ചേർത്തിട്ടില്ലല്ലോ. അപ്പം ഞാനിത് അരച്ചുകൊണ്ട് വരാം. അപ്പം നമ്മൾ വീണ്ടും എന്താ ബാക്കി കൂടി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്.
നമ്മൾ വേറൊരു പാത്രത്തിനകത്ത് ഇത് ആക്കിയിരിക്കുകയാണ്, സുഹൃത്തുക്കളെ ആക്കിയിരിക്കുകയാണ്. ഞാൻ ഇത് കൊണ്ടുപോയിട്ട് നമ്മളെ അവിടെ ടേബിളിലാണ് ഞാൻ വെക്കുന്നത്. നല്ല ചൂട് കിട്ടും, അതുകൊണ്ട് ഞാൻ വെച്ചിട്ട് വരാം. അപ്പോ നമ്മുടെ ഇന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞു. നമ്മൾ നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചത് ഇവിടെ എല്ലാം കുറച്ച് അരിപ്പൊടി പറ്റി. അപ്പോ നാളെ രാവിലെ എണീറ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പൊ ഞാൻ ദാ ഇവിടെ തന്നെ കാണും, നമ്മളിവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോ നാളെ വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. എല്ലാവർക്കും നല്ലത് വരട്ടെ, ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ. അപ്പം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായിട്ട് കിടന്നിറങ്ങുക. അപ്പൊ നമുക്ക് വീണ്ടും നാളെ കാണാം. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോ സമയമൊക്കെ രാവിലെ ആയിരിക്കുന്നു. ആൻസ് കുട്ടൻ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. നമ്മുടെ പുളിച്ച മാവ് നമ്മൾ ഈ പാത്രത്തിൽ ഇട്ട് വെച്ചത് കൊണ്ട് പുളിച്ച് പൊങ്ങി ചാടിയില്ല. അതാ മാവൊക്കെ നല്ല രീതിയിൽ പുളിച്ച് നല്ല ഒട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച് നമുക്ക് അപ്പം ചുടാം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പം ആൻസ് കുട്ടൻ്റെ ഞെരക്കോ മൂളലൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് കഷി എത്തിയിട്ടില്ല. അപ്പോൾ ഒക്കെ ചുടുമ്പോഴത്തേക്ക് പതുക്കെ ഇങ്ങ് എത്തും. അപ്പോൾ ഇന്ന് നമുക്ക് ആൻസിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പോകണം. അപ്പോൾ രാവിലെ നമുക്ക് ഒക്കെ ചുടാം. ആൻസ് കുട്ടൻ പതുക്കെ ഒക്കെ വരുന്നുണ്ട്. ഒരു ഹായ് വിളിച്ചിട്ട് നോക്കാം. ആ ഇല്ല, അത് ഞാൻ ഇന്നലെ എല്ലാം എടുത്തു വെച്ചേക്കുന്ന അതിൻ്റെ ബാക്കി. എന്താ ആൻസ് കിളിവായി, ആൻസ് പോയിട്ട് പല്ലൊക്കെ തേച്ചോട്ടോ. നമുക്ക് അപ്പൊക്കെ ചൂടാം. എന്താ അവിടെ ഇട്ടടാ. ഇനി അതിനെ നമ്മളിൽ കലത്തിലായിരിക്കും കുറയ്ക്കാൻ വെക്കുന്നത്. കുറച്ചൊക്കെ ഉള്ളെങ്കിൽ ദോശമാവൊക്കെ നമുക്ക് ആ പാത്രത്തിൽ വെക്കാം. പോയി പല്ല് തേക്കടാ. ബ്രഷ് വരട്ടി. തീത്തിയിട്ട് വച്ചേ, തീത്ത് ബ്രഷ് ഇട്ട് വരുമ്പോ നമുക്ക് അപ്പൊക്കെ തിന്നാം. നമ്മളെ ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നല്ല നല്ല രസമുണ്ട് കേട്ടോ. അതായത് മൂടി വെച്ചതാണ്.
പാടായത്? ആ ചായ ഒന്നും ആയില്ല, അപ്പം ചുടനേ ഉള്ളു. അവിടെ ആക്ക ഇവിടെ ഇരുന്നോണ്ട് കിട്ടാലോ. നമ്മുടെ ആദ്യത്തെ അപ്പം റെഡിയായിട്ടുണ്ട്. ഇങ്ങനത്തെ അപ്പം പാലപ്പം ചുടുമ്പോ അതിന്റെ നടു ഉള്ളു ഭാഗം ശരിക്കും എന്തോന്ന് നോക്കണം, അല്ലെങ്കിൽ പങ്കിട്ടു. ഉള്ളില് മാത്രം ഇങ്ങനെ കട്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഉള്ളില് ചിലപ്പം വേവാതെ ഇരിക്കും. ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചാൽ അറിയാൻ പറ്റുമത്. സൈഡെല്ലാം ഇങ്ങനെ വിട്ടു പോരും, പക്ഷെ ഉള്ളു ഭാഗം വിട്ട് നമ്മൾ ഓർക്കാം അപ്പം വേണ്ടെന്ന്. പക്ഷെ ഉള്ളു ഭാഗത്തെ മാവ് കുറച്ച് വെളുത്ത് തന്നെ ഇരിക്കും. ാണ് നമ്മൾ പൂ പോലുള്ള അപ്പം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നമ്മുടെ അപ്പം എല്ലാം ചുട്ടെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മള് നമ്മുടെ അപ്പം ഒക്കെ ചുട്ട് വരുന്നത് ലാസ്റ്റ് കുറച്ച് മാവ് വന്നുകൊണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. ശ്രീലങ്ക പോലെയൊക്കെ തോന്നില്ല. അപ്പൊ അതാ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിരിക്കുകയാണ്, സുഹൃത്തുക്കളെ റെഡി ആയിരിക്കുകയാണ്. അതിന് മൂടുന്ന പത്രം ഇന്ന എടുക്കാം. അപ്പൊ നമ്മള് ചായ വെച്ചേട്ടാ, നമ്മൾ ചായയൊക്കെ വെച്ചു. ആൻസ് അതിനു മുമ്പേ
രണ്ടപ്പം, രണ്ട് കറി, രണ്ട് ചായ എന്നൊക്കെ അവിടെ ഇരുന്ന് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർഡർ ചെയ്ത കുട്ടിക്ക് നമ്മൾ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരപ്പം കഴിച്ചോ, ഇല്ല രണ്ടപ്പം മുമ്പിലിരിപ്പുണ്ട്, രണ്ട് കറി മുമ്പിലിരിപ്പുണ്ട്. മൂന്ന് കറി വാങ്ങാൻ മേലായിരുന്നോ അതിനാ? അപ്പം ആൻസുകൂട്ടന് കഴിക്കാൻ കൊടുത്തു. ആൻസുകൂട്ടൻ അങ്ങനെ രണ്ടപ്പം രണ്ട് കറിയും കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം നല്ലോണം നോക്കട. ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ ചെയ്ത് അപ്പമൊക്കെ ചുട്ട് ഡാൻസൊക്കെ കളിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്. എൻ്റെ ഈ സംഭവം എവിടെയായിരുന്നു നമ്മൾ അറിഞ്ഞില്ലേ? ഉപ്പിടുന്ന സംഭവം ഞാനിത് എവിടുന്നോ വാങ്ങിയതാണ്. അപ്പോൾ അത് ഇന്നലെ ആൻസ് എവിടുന്നോ എടുത്ത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കും ആൻസിൻ്റെ ഒപ്പം ഇരുന്ന് കഴിക്കാം. ചായ കൂടെ ചൂടാട്ടുന്നിട്ട് നമുക്ക് കഴിക്കാം. ചായ എത്തിയിട്ടില്ല. അപ്പോൾ ആൻസുകുട്ടന് രണ്ട് ചായ, രണ്ട് ചായ എന്നൊക്കെ ആൻസുകുട്ടൻ വിളിച്ച് പറയുന്നുണ്ടേ. എന്തോടാ, കുഴപ്പമില്ല. അപ്പം നമുക്ക് കഴിക്കാം. അപ്പം ഞാൻ കഴിക്കാനിരുന്ന ആൻസുകുട്ടൻ കഴിച്ചിട്ടൊക്കെ എഴുന്നേറ്റ് പോയി. ആൻസിന് പാലപ്പം ഭയങ്കര ഇഷ്ടമാട്ടാ. ഇഡ്ഡലിയേക്കാളും ദോശയേക്കാളും ഇഷ്ടം ആൻസിന് അപ്പമാണ് ഇഷ്ടം. നമ്മൾ ചായ എടുത്ത് നമുക്ക് കറി കൊണ്ടുവന്നു. അവിടെ അപ്പ ആദ്യം എടുക്കാം, അതിന് ശേഷം നമുക്ക് അത് കഴിയുമ്പോൾ ബാക്കി എടുക്കാം. എടാ ഈ പുറകിലെ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാവോടാ. അത് ഇപ്പോഴാണ് കറക്റ്റായത്. അപ്പം നമ്മൾ കഴിക്കാനൊക്കെ ഇരുന്നിട്ട് അപ്പം ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. നമുക്ക് അപ്പവും ബീഫും ആണ് ഇന്നത്തെ സ്പെഷ്യൽ. പാലപ്പം കള്ളപ്പത്തിന് കള്ളൊഴിക്കണം, നല്ലതാ. സാധാരണ തെങ്ങും കള്ളില്ലേ പനങ്ങളിലൊക്കെ? നീ കള്ളപ്പം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇല്ല, കള്ളവും കിട്ടാനില്ല. ഞാൻ കള്ളപ്പം കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. പേട്ടയിൽ ഒരു കടയില്ലേടാ, ആ പള്ളിയുടെ അടുത്ത്. അവിടെ നിന്ന് അപ്പം വാങ്ങിച്ചോണ്ട് വരില്ലായിരുന്നു, പാക്ക് ചെയ്ത് വെച്ചേക്കണേ അരിത്രപ്പള്ളിയുടെ അടുത്ത്. അത് കള്ളപ്പം അമ്മച്ചാ വെച്ചാ അപ്പം തിന്നാത്ത. അമ്മച്ചിക്ക് അപ്പം തിന്നാ. അമ്മച്ചി ഒന്നും ഉണ്ടാക്കണ കഴിക്കൂല. നിന്നെ കാണാൻ പറ്റണില്ല. എടാ അതെടുത്ത് കളഞ്ഞല്ലേ, അത് അതേപടി കൊണ്ടു വെച്ചേ. അത് ഒടിഞ്ഞു, അത് മൂടാൻ ഉണ്ടെന്നാണ്. അതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഞങ്ങളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, എല്ലാം ചെയ്തേക്കണം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഉള്ള ഓപ്ഷൻ തന്നെ വിലയിക്കണം, എനേബിൾ ചെയ്തിടണം. കമന്റ് ചെയ്യുക, പിന്നെ കാണാൻ പറ്റണില്ലടാ. അപ്പൊ നമ്മുടെ പുതുവത്തെ വിശേഷങ്ങളും പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളും പുതുവത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും വരുവരേക്കും. ദിസ് ഈസ് സൈനിങ് ഓഫ് ബിന്ദു. ബിന്ദു മമ്മി അമ്മച്ചി, ബിന്ദു മമ്മി ആൻഡ് അമ്മച്ചി.